വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഞാൻ എയ്മി. ഇന്ന് 10-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്റർ സർക്കിൾസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സർക്കിൾസിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു, വീഡിയോ ഇടാൻ ഒത്തിരി താമസിച്ചു പോയി. എന്നാലും നമുക്ക് വളരെ ഉജ്ജസ്വലമായിട്ട് ഈ ഒരു വർഷത്തെ ഈ ഒരു SSLC എക്സാമിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അപ്പോൾ നമുക്ക് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളും അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു പോർഷനിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ന് നമ്മൾ സർക്കിൾസ് 10-ാം ക്ലാസ്സിലെ 2nd ചാപ്റ്റർ സർക്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മുടെ SSLC എക്സാമിനേഷന് ഒരു 12 മാർക്സ് എങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ വളരെ ഈസിയാണ്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് 9th വരെയൊക്കെ ജോമെട്രി ഭയങ്കര ടഫായിരുന്നു. പക്ഷേ 10th വന്നപ്പം എന്നെ പഠിപ്പിച്ചൊരു സാറ് കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു തന്നപ്പം എനിക്ക് പിന്നെ ഏറ്റവും ആദ്യം എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ഈ ഒരു സർക്കിൾസിലെ ക്വസ്റ്റ്യൻസാണ്. അതായത് ആംഗിൾ മെഷർ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് കുറേ ആംഗിൾസൊക്കെ അങ്ങനെയാണല്ലോ നമുക്ക് ഡൗട്ട്സ് വരുന്നത്. അപ്പം ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സർക്കിൾസിൽ തന്നെ നമുക്കിപ്പം ഇന്ന് നമുക്ക് പഠിക്കാം. ഈ 10th നിങ്ങൾക്ക് ഇനിയൊരു ടാൻജൻസ് എന്ന് പറഞ്ഞ വേറൊരു ചാപ്റ്ററോടെ വരുന്നുണ്ട്. അപ്പം ആ ഒരു ചാപ്റ്റർ ഇതിനെ ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ കാര്യങ്ങളൊക്കെ അതിലേക്ക് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഏറ്റവും വളരെ ഭംഗിയായിട്ട് പഠിച്ചാൽ ഈ 2 ചാപ്റ്റേഴ്സിനെയും കൂടെ നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം ഇതൊരു സർക്കിളാണ്. ഈ ഒരു സർക്കിളിന് നമ്മൾ സർക്കിൾ കോമ്പസ് വെച്ചിട്ട് നമ്മൾ വരച്ച് കഴിയുമ്പം അതിനൊരു സൂചി കുത്തുന്ന അല്ലെങ്കിൽ മൊന കുത്തുന്നിടം അതിൻ്റെ സെൻറ്ററാണ്. ആ ഒരു സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സർക്കിൾ വരച്ചിട്ടുള്ളത്. ഈ സർക്കിളിന് നമ്മൾ മെയിനായിട്ട് അറിയാ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇതിനകത്തു നിന്ന് നമ്മൾ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ സർക്കിളിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് റേഡിയസ്. അത് അല്ലെങ്കിൽ ആരം എന്ന് പറയും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസാണ്. ഈ റേഡിയസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സൈഡിലേക്ക് നമ്മൾ വരച്ചാലും അല്ലെങ്കിൽ എത്ര റേഡിയസ് വരച്ചാലും അത് ഈക്വലായിരിക്കും. കാരണം ഇതിപ്പം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അനത് 5 സെൻറ്റിമീറ്റർ, അതായത് അങ്ങനെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈ സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. അതാണ് റേഡിയസ്. അത് എങ്ങോട്ട് വരച്ചാലും ഇപ്പോൾ ഇത് 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്, മറ്റൊരു റേഡിയസ് വരച്ചാലും അത് 3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇനി ഈ റേഡിയസിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ ഈ റേഡിയസിനെ നമ്മളിങ്ങനെ ഇത് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ലൈൻ, ഈ ലൈന് നമ്മൾ പറയുന്ന പേരാണ് ഡയമീറ്റർ. അതായത് ഫസ്റ്റ് വൺ ഈസ് റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് സെൻറ്റർ തൊട്ട് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിലേക്ക് വരയ്ക്കുന്നതാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഇനി റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുമ്പം സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത് സർക്കിളിൻ്റെ ഏതെങ്കിലും 2 പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ സെൻറ്ററിൽ കൂടെ വരയ്ക്കുന്ന ലൈനാണ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ലൈനെ നമുക്കിതിൻ്റെ ഡയമീറ്റർ എന്ന് പറയാം. അത് ഇത് മാത്രമല്ല ഡയമീറ്റർ, ഇങ്ങനെ നമ്മൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഏതൊരു ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ഇതൊരു ഡയമീറ്ററാണ്, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഏത് വരച്ചാലും അതൊക്കെ ഒരു ഡയമീറ്ററാണ്. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക്കായിട്ടുള്ള ഏറ്റവും ബേസിക്കായിട്ടുള്ള 2 കാര്യങ്ങൾ, റേഡിയസും ഡയമീറ്ററും. ഇനി നമുക്ക് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഡയമീറ്റർ നമ്മൾ വരച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു സർക്കിളിനെ 2 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഡയമീറ്റർ വരച്ച് കഴിഞ്ഞപ്പോൾ ഈ സർക്കിൾ നേരെ പകുതിയായിട്ട് 2 ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സെമി സർക്കിൾ എന്ന് പറയാം. സെമി സർക്കിൾ പകുതിയായിട്ടുള്ളതിന് അതിന് സെമി സർക്കിൾ എന്ന് പറഞ്ഞു. ഇനി ഈ ഒരു സെമി സർക്കിളിൽ ഉണ്ടാകുന്ന ഇനി നമ്മൾ ആംഗിൾസ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു സർക്കിളിൻ്റെ ഒരു സെമി സർക്കിളാണ്. ദിസ് ഈസ് വൺ സെമി സർക്കിൾ, അതായത് ഇത് ഡയമീറ്ററാണ്. ഈ ഡയമീറ്ററിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സിൽ നിന്നും ഈ സർക്കിളിൻ്റെ ഈ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് നമുക്കൊരു ആംഗിൾ വരയ്ക്കാം, അതായത് ഒരു ലൈൻസ് വരയ്ക്കാം, 2 ലൈൻസ് വരയ്ക്കാം. അതായത് ഈ എൻഡ് പോയിൻ്റിൽ നിന്നും ഇങ്ങനെ ഒന്നും വരയ്ക്കാം. ഇപ്പം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ വരയ്ക്കുന്ന, അതായത് ഇവിടെ വന്നിരിക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത്, ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പം എല്ലാ സമയങ്ങളിലും, അതായത് ഏതൊരു ക്വസ്റ്റ്യനിലും നമ്മളിങ്ങനെ കണ്ടാൽ, അതായത് സർക്കിളിൽ ഡയമീറ്റർ സർക്കിളിൻ്റെ, അതായത് ഒരു സെമി സർക്കിളിൽ
അതിൻ്റെ ഡയമീറ്ററിൻ്റെ എൻ പോയിൻസിൽ നിന്ന് നമ്മൾ സർക്കിളിലേക്ക് വരയ്ക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആംഗിൾ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ആംഗിൾ മാത്രമല്ല, ഇപ്പം നമ്മൾ അടുത്ത ഒരു ലൈൻ വരയ്ക്കുകയാണ്, അതായത് ദിസ് ഈസ് ഇതും 90 ഡിഗ്രി ആയിരിക്കും, അതുപോലെ തന്നെ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും, അതുപോലെ ഏതൊരു ലൈൻ നമ്മൾ വരച്ചാലും ദാറ്റ് വിൽ ബി 90 ഡിഗ്രി. അപ്പം നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടി, അതായത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്, ദാറ്റ് ഈസ് റൈറ്റ് ആംഗിൾ, അതായത് 90 ഡിഗ്രി ആയിരിക്കും. ഒരു സെമി സർക്കിളിലെ ആംഗിൾസ് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ആ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ബാക്കിയായിട്ട് ഒന്ന് രണ്ട് കാര്യമായിട്ട് പഠിക്കാനുണ്ട്. അടുത്തത്, ഇപ്പോൾ ഇതൊരു സർക്കിള്, ഒരു ഡയമീറ്റർ, ഇതൊരു ഡയമീറ്ററാണ്, ഡയമീറ്റർ എ ബി എന്ന് വെക്കാം, എ ബി ആണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു എ ബി എന്ന് പറയുന്ന ഈ ടു പോയിൻസിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ലൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി ആയിരിക്കും, റൈറ്റ് ആംഗിളാന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പം വരയ്ക്കുന്ന ഈ ഒരു ഈ ടു പോയിൻസിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈൻ, അതായത് ഈ രണ്ട് കേസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഈ ടു എൻ പോയിൻസിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന ലൈൻ ഇതിൻ്റെ അകത്താണെങ്കിൽ, അതായത് ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ എന്താണ് വ്യത്യാസം, അതുപോലെ തന്നെ സർക്കിളിൻ്റെ വെളിയിലാണ് വരുന്നതെങ്കിൽ എന്താണ് ഡിഫറൻസ്, അതാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഓൺ ദ സർക്കിൾ ആണെങ്കിൽ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ, 90 ഡിഗ്രി ആണെങ്കിൽ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഓൺ ദ സർക്കിളാണ്. ഇനി ഇതെന്തായിരിക്കും, ഇത് 90 ഡിഗ്രീനേക്കാളും കൂടുതലാവോ കുറയോ, എന്തായാലും ഇതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. അതായത് സർക്കിളിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. ഇൻസൈഡ് ദി സർക്കിൾ. ഇനി അടുത്തത്, ഈ ഒരു ലൈൻ നമുക്ക് ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ആംഗിൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് ലെസ് ദാൻ 90, ഈ 90നേക്കാളും ചെറുതാണ്. അപ്പം ഈ ഒരു സർക്കിളിൻ്റെ വെളിയിലാണ് ഈ ഒരു ആംഗിളെങ്കിൽ, അതായത് ഡയമീറ്റർ എൻ പോയിൻസ് ആയിട്ട് വരുന്ന പോയിൻ്റ്, അതായത് ആ എൻ പോയിൻസിൽ നിന്ന് നമ്മൾ ഡ്രോ വരയ്ക്കുന്ന ആംഗിൾസിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ലെസ് ദാൻ 90 ആവുന്നത് എപ്പോഴാണ്, ഔട്ട്സൈഡ് ദി സർക്കിൾ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് എക്സസൈസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. നമുക്ക് ഓരോ ഒരു സർക്കിൾ കുറച്ച് ഫിഗേഴ്സ് വന്നിട്ട് അതിൻ്റെ ഓരോ കോർണേഴ്സും അല്ലെങ്കിൽ ആ ഒരു കോർണേഴ്സ് സർക്കിളിൻ്റെ ഉള്ളിലാണോ അതോ സർക്കിളിൻ്റെ വെളിയിലാണോ അതോ സർക്കിളിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാറുണ്ട്. അപ്പം നമുക്ക് അത് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞ് പറ്റത്തുള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 42 പേജ് നമ്പർ 42 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ആസ് ഡയമീറ്റർ, ഫൈൻഡ് ഔട്ട് വെദർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാങ്കിൾ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പം ഇതാണ് നമുക്ക് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ വായിച്ചു. അപ്പം ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ ഇതാണ്, 3 ട്രയാങ്കിൾസ്, അതായത് ഒരു കോമൺ ബേസ് ആണ്, കോമൺ ബേസിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്നിൻ്റെ 110 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബേസ് ഡയമീറ്ററായിട്ട് വരുന്നൊരു സർക്കിൾ, ഈ ബേസ് ഡയമീറ്ററായിട്ട് വരുന്നൊരു സർക്കിൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദി പോയിൻസ് ആർ ഓൺ ദ സർക്കിൾ, ഇൻസൈഡ് ദ സർക്കിൾ ആൻഡ് ഔട്ട്സൈഡ് ദ സർക്കിൾ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിവിടെ നമ്മളിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. 90 ഡിഗ്രി എപ്പോഴും എവിടെയാണ് വരുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്, 90 ഡിഗ്രി വരുന്നത് ഓൺ ദ സർക്കിളിൽ. അപ്പം ഈ ഒരു പോയിൻ്റ് ഇത് വരുന്നത് എവിടെയാണ്, ഓൺ ദ സർക്കിൾ. അപ്പോൾ ഈ സർക്കിൾ വരുന്ന, അപ്പോൾ ഈ ഒരു സർക്കിൾ വരുമ്പം സർക്കിൾ പാസ് ചെയ്യുന്നത് ഇതിലൂടെയായിരിക്കും. പിന്നെ ഈ 70 ഡിഗ്രി വരുന്നത്
ഔട്ട്സൈഡ് ദി സർക്കിൾ ആൻഡ് 110 ഡിഗ്രി വരുന്നത് ദാറ്റ് ഷുഡ് ബി ഇൻസൈഡ് ദി സർക്കിൾ. ഇപ്പം നമുക്ക് പറയാം ആംഗിൾ എ, ആംഗിൾ എ ഇൻസൈഡ് ദ സർക്കിൾ inside the circle, angle B that is on the circle and angle C it's outside the circle. Yes, that's all. First question idana, ini namukku second question nokka. For each diagonal of the quadrilateral shown, check whether the other two corners are inside on or outside the circle with the diagonal as diameter. Question ഇതാണ്. നമുക്കൊരു quadrilateral ആണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്. അപ്പം അതിനകത്ത് നിന്ന് നമുക്ക് ഓരോ ഡയഗണൽസും ഡയമീറ്റർ ആകുന്ന രീതിയിൽ അതർ ടു കോർണേഴ്സ്, രണ്ട് കോർണേഴ്സ് ഉണ്ടല്ലോ, ആ കോർണേഴ്സ് ഇൻസൈഡാണോ ഔട്ട്സൈഡാണോ അല്ലെങ്കിൽ സർക്കിളിൽ തന്നെയാണോ പോയിന്റ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനിലുള്ള ഫിഗർ ഇതാണ്. ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്, എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ നമുക്കറിയാം ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസിൻ്റെ നമുക്ക് ഈ ഒരു ആംഗിളിലൂടെ കണ്ടുപിടിച്ചാലാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പോളിഗൺസിൻ്റെ ചാപ്റ്ററിൽ നമുക്കറിയാം ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം, ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, എൻ മൈനസ് ടു ഇൻറ്റു 180. അപ്പം ഈ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ്, അത് 4 ആണ്. 4 - 2 എന്ന് പറയുന്നത് 2 × 180, അതായത് 2 × 180 എന്ന് പറയുന്നത് എന്താണ്, 360 ആണ്. അപ്പോൾ ഈ 360 എന്ന് പറയുന്നത് ഈ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മാണ്. ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഇതെല്ലാം കൂടെയും കൂട്ടുന്നതാണ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ട്രയാംഗിളിൻ്റെ ആണെങ്കിൽ എൻ മൈനസ് 2 × 180, അവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 3 - 2 × 180 വരും. 3 - 2 എന്ന് പറയുമ്പോൾ 1 × 180 180. അതുകൊണ്ടാണ് ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആവുന്നത്. ക്വാഡ്രിലാറ്ററലിൻ്റെ വരുമ്പോൾ എൻ മൈനസ് 2 × 180 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 4 ആണുള്ളത്, 4 സൈഡ്സ് ഉണ്ട്. അപ്പം 4 സൈഡ്സ് -2 × 180, അപ്പം 2 × 180 360 ഡിഗ്രി. അപ്പം ഇത് ടോട്ടൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഫസ്റ്റ് ആംഗിൾ എ, ആംഗിൾ എ എന്ന് പറയുന്നത് 360 ഡിഗ്രിയിൽ നിന്ന് എത്ര കുറയ്ക്കണം, 360 ഡിഗ്രിയിൽ നിന്ന് ഈ ആംഗിൾസ് എല്ലാം നമുക്ക് കൂട്ടിയിട്ട് കുറയ്ക്കണം. അതായത് 105 + 55 + 110, ഇതെന്ന് പറയുന്നത് 360 മൈനസ്, ഇതിൽ മൂന്നുകൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 160. അതായത് 105 + 55 160, 260 270 കിട്ടും. 270 എന്ന് പറയുന്നത് എത്രയാണ്, 360 നിന്ന് 270 പോയി കഴിഞ്ഞാൽ 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 90 ആണ്. അതായത് ഇതൊരു റൈറ്റ് ആംഗിളാണ്. അപ്പം ഇത്രയും നമ്മളെല്ലാ ആംഗിൾസ്, ഈ ഒരു ആംഗിൾ മാത്രം നമുക്കില്ലായിരുന്നു അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഇപ്പം ഈ ഒരു ക്വാഡ്രിലാറ്ററലിൽ നമുക്ക് ഡയഗണൽസ് വരയ്ക്കാം അല്ലേ. ഇപ്പം നമുക്ക് എ ബി ഡയഗണൽ ആവുന്ന രീതിയിൽ, ഇപ്പോൾ ഇതൊരു ഈ എ ബി എന്ന് പറയുന്നത് ഡയഗണൽ, ഇപ്പം നമ്മൾ ഇത് ഡയഗണലാണെന്ന് വിചാരിക്കുക. ഈ എ ബി ഒരു ഡയമീറ്ററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സർക്കിൾ നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, ഇനി വാട്ട് അബൌട്ട് സി ആൻഡ് ഡി? സിയും ഡി എന്ന് പറയുന്ന പോയിൻറ്സ് സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കുമോ പുറത്തായിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഇതിലൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ആംഗിൾ. അപ്പം എ ബി ഡയഗണലാണെങ്കിൽ എ ബി ഡയമീറ്ററായിട്ട് വന്നു കഴിഞ്ഞാൽ ആംഗിൾ സിയും ആംഗിൾ ഡിയും, ആംഗിൾ സി 105 ആണ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90, ആൻഡ് ആംഗിൾ ഡി 110 ആണ്, ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 90. അപ്പം ആംഗിൾ സിയും ആംഗിൾ ഡിയും എന്താ, ദാറ്റ് ഈസ് ആംഗിൾ സി ആൻഡ് ആംഗിൾ ഡി വിൽ ബി ഇൻസൈഡ് ദ സർക്കിൾ, ഇൻസൈഡ് ദ സർക്കിൾ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം, അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സി ഡി ഡയഗണലായിട്ട് എടുക്കാം. സി ഡി ഡയഗണലായിട്ട് എടുത്തു കഴിഞ്ഞാൽ സി ഡി ഡയഗണലാണ്. അപ്പോൾ നമ്മൾ സി ഡി എന്ന് പറയുന്ന ഡയഗണലിനെ നമ്മൾ ഡയമീറ്ററായിട്ട് അസ്യൂം ചെയ്യുക. ഡയമീറ്റർ സി ഡി ഡയമീറ്ററായിട്ട് വരുന്ന കേസിൽ നമുക്ക് വാട്ട് അബൌട്ട് എ ആൻഡ് ബി?
എ 90 ഡിഗ്രി ആൻഡ് ബി ഈസ് 55 ഡിഗ്രി. അപ്പോൾ നമുക്ക് നോക്കാം, ആംഗിൾ എ എന്ന് പറയുന്നത് 90 ഡിഗ്രി എവിടെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. 90 ഡിഗ്രി ഓൾവേസ് ഓൺ ദ സർക്കിൾ, ദാറ്റ് ഈസ് ഓൺ ദ സർക്കിൾ. ആൻഡ് ദെൻ വാട്ട് അബൌട്ട് ആംഗിൾ ബി? ആംഗിൾ വിൽ ബി, ആംഗിൾ ബി വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ. അതായത് ആംഗിൾ ബി എന്ന് പറയുന്നത് 90നേക്കാളും കുറവാണ്. 90നേക്കാളും കുറവ് വന്നാൽ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു അത് എവിടെയായിരിക്കും, അത് സർക്കിളിൻ്റെ വെളിയിലായിരിക്കും. ആംഗിൾ ബി വിൽ ബി ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ദി സർക്കിൾ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മളിന്ന് പഠിച്ചു ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ആർ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആയിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ദെൻ എപ്പോഴാണ് ഔട്ട്സൈഡ് സർക്കിളിൻ്റെ, അതായത് ഒരു പോയിൻ്റ് സർക്കിളിൻ്റെ വെളിയിൽ വരുന്നത് അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഇൻസൈഡിൽ വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ നിങ്ങളെന്ന് എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള വീഡിയോസും കാണുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച തന്നെ ഇടുന്നതായിരിക്കും. അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.